വിനോദ സഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിൽ സർക്കാർ ആശുപത്രി അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ പ്രഥമ സ്ഥാനമാണ് വാഗമണ്ണിലുള്ളത്. സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി പേരാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത്. അവധി ദിവസങ്ങളിൽ ജനത്തിരക്കേറും. നിരവധി തോട്ടം തൊഴിലാളികളും സാധാരണക്കാരും അധിവസിക്കുന്ന ഒരു മേഖല കൂടിയാണിത്. ഇവിടുത്തെ നിലവിലെ പ്രധാന പ്രതിസന്ധി എന്നത് ഇവിടെ സർക്കാർ ആശുപത്രി ഇല്ല എന്നുള്ളതാണ്. അത്യാവശ്യഘട്ടങ്ങളിൽ ഇവിടെ നിന്നും കിലോമീറ്റർ അകലെയുള്ള ഏലപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെയോ പീരുമേട് താലൂക്ക് ആശുപത്രിയെയോ ആശ്രയിക്കണം. ഇത് ആളുകൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ടൂറിസ്റ്റ് പ്ലേസ് ആ വാഗമണ്ണ്. വാഗമണ്ണിനകത്ത് ജനം ഒത്തിരി പേര് ഇവിടെ വന്നു പോകുന്നതാണ്. ഈ വന്നു പോകുന്നവർക്ക് ഒരു വണ്ടി ആക്സിഡന്റ് ആണേലും ചെറിയൊരു എന്തൊരു അസുഖമാണേലും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകണം, അല്ലെ പീരുമേട് പോകണം, അല്ലെ പാലാ പോകണം. അങ്ങനൊരു അവസ്ഥയാണ്. ഇപ്പം ഇടയ്ക്ക് ഇവിടെ ടൂറുകാർ വന്നിട്ട് വണ്ടി ചെറിയൊരു ആക്സിഡന്റ് ആയപ്പോൾ ഇവിടെ ഹോസ്പിറ്റലില്ല, അത്യാവശ്യം രാത്രി പ്രവർത്തിക്കുന്നില്ല. ഒരു ചെറിയൊരു തലവേദനയാണേലും രാത്രികളിലൊന്നും ഇവിടെ ഹോസ്പിറ്റലൊന്നും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ ഈ ഇവിടെ വാഗമണ്ണ് അന്താരാഷ്ട്ര ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഇത് വേണം. അതുപോലെ ഒരു പെട്രോൾ പമ്പ് ഞങ്ങൾക്ക് വേണം. അതുപോലെ ഇവിടെ ഒരു അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ബാത്റൂം ഇല്ല അവിടെ. ആ ഒരു അവസ്ഥയാണ് നമ്മുടെ വാഗമണ്ണിന്റെ, അത് മാറ്റിയെടുക്കണം. വാഗമൺ കേന്ദ്രീകരിച്ചൊരു സർക്കാർ ആശുപത്രി ആരംഭിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നാട്ടുകാരുടെ ഈ നിരന്തര ആവശ്യത്തിന് മുൻപിൽ ബന്ധപ്പെട്ട അധികൃതർ മുഖതിരിക്കുകയാണ് എന്ന ആരോപണവും ശക്തമാണ്. രാത്രികാലങ്ങളിൽ അത്യാവശ്യഘട്ടങ്ങളിൽ തോട്ടം മേഖലയിലെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ദുർഘട പാത താണ്ടി കിലോമീറ്റർ അകലെയുള്ള ആശുപത്രികളെ ആശ്രയിക്കുക വലിയ പ്രതിസന്ധി തന്നെയാണ് ഇവർക്കുണ്ടാക്കുന്നത്. വാഗമണ്ണില് അനേക ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ നല്ലൊരു ഹോസ്പിറ്റലില്ല. ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ഏറ്റവും ബുദ്ധിമുട്ടുള്ള കൈറേഞ്ച് മേഖല, ഇവിടെ തോട്ടം മേഖല ഉൾപ്പെടുന്ന ജനങ്ങൾ ഇവിടെ നല്ലൊരു ഹോസ്പിറ്റലില്ല. ഇവിടെ ഹോസ്പിറ്റൽ വേണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകണം, ഇല്ലെങ്കിൽ പാലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകണം. എന്തായാലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടായി അനുഭവിക്കുന്ന വാഗമണ്ണിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ അനുഭവിക്കുന്ന ജനങ്ങളാണ് വാഗമണ്ണിൽ. അത് കാരണം വളരെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് എന്തായാലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ പാല ഇത്ര കിലോമീറ്റർ താണ്ടി പാലായിക്കോ കോട്ടയം മെഡിക്കൽ കോളേജ് പോകേണ്ടത്. ഹോസ്പിറ്റലിൽ നിലവിൽ ഇവിടെ അനുഭവിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ സ്ഥലം അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് വരെ അത് സർക്കാർ ഏറ്റെടുത്ത് എന്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റാത്ത സിറ്റുവേഷനിൽ കടന്നു പോകുന്നു. ഇന്ന് ആട്ടാ നാളെ ആട്ടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കാരണം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ ഹോസ്പിറ്റൽ ഇവിടെ ജനങ്ങൾക്ക് അനുഭവിച്ചു കൊടുക്കണമെന്ന്. വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷണനേരത്തിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. ഇവയെല്ലാം പരിഗണിച്ച് വാഗമൺ കേന്ദ്രീകരിച്ച് സർക്കാർ ആശുപത്രി അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്.